മലയാള ചലച്ചിത്ര നടനാണ് ബാബു നമ്പൂതിരി. മലയാള ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. 100 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പാരമ്പര്യമായി ആനകളുള്ള കോട്ടയം ജില്ലയിലെ കാഞ്ഞിരക്കാട്ട് മനയിൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും സരസ്വതി അമ്മയുടെയും മകനായി ജനിച്ചു. മാതംഗശാസ്ത്രം നല്ലപോലെ അറിയാമായിരുന്ന ബാബു നമ്പൂതിരിക്ക് ആനകൾ ജീവനായിരുന്നു. ബാബു നമ്പൂതിരിയുടെ മുത്തച്ഛന്റെ കാലത്ത് തുടങ്ങിയതാണ് ആന പരിപാലനം. നിരവധി കൊമ്പന്മാർ അരങ്ങവാണിടം. തേജസ്സുറ്റ നിരവധി ആനകൾ വന്നു നിന്നും കാലയവനികയിൽ മറഞ്ഞ ചരിത്രങ്ങൾ. ബാബു നമ്പൂതിരിയുടെ അച്ഛൻ ഉണ്ണിത്തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിയിലേക്കും അദ്ദേഹത്തിന്റെ 10 മക്കളിൽ മൂത്ത മകനായ ബാബു നമ്പൂതിരിയിലേക്കും ആന പരിപാലനം തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്ന ആനകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോ. കാഞ്ഞിരക്കാട്ട് തറവാട്ടിലുണ്ടായിരുന്ന ഒരാനയായിരുന്നു കാഞ്ഞിരക്കാട്ട് ഗണപതി. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ് കോന്നിക്കാടുകളിൽ കളിച്ചു നടക്കുന്നതിനിടയിൽ എങ്ങനെയോ ആനക്കൊട്ടിലിൽ എത്തിപ്പെട്ടവൻ. അവിടെ കോന്നി ആനക്കൂട്ടിൽ നിന്നും 7 കൊല്ലത്തെ അന്നപൂർണേശ്വരി ഹോട്ടലുകാർ ഇവനെ വാങ്ങി. തുടർന്ന് കുറെ കാലം തിരുവിതാംകൂറിലെ വ്യവസായ ഗ്രൂപ്പായ പോപ്സൺ ഗ്രൂപ്പിന്റേതായിരുന്നു ഗണപതി. ഇവന്റെ അഴക് കൊണ്ട് ഈ കുട്ടിക്കൊമ്പൻ ബാബു നമ്പൂതിരിയുടെ മനസ്സ് കവർന്നു. പോപ്സൺ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും സിനിമാതാരം ബാബു നമ്പൂതിരി ഇവനെ വാങ്ങി. ഇവൻ കാഞ്ഞിരക്കാട്ട് ഗണപതി എന്ന് അറിയപ്പെട്ടു തുടങ്ങിയ സമയത്ത് 1989-90 കാലഘട്ടത്തിൽ അന്നത്തെ മോഹവിലയായ 3.5 ലക്ഷം രൂപ നൽകി ഗണപതിയെ മംഗലാംകുന്നുകാർ സ്വന്തമാക്കി. അതിനുശേഷം ഗണപതി മംഗലാംകുന്ന് ഗണപതി എന്ന് അറിയപ്പെട്ടു തുടങ്ങി. നടൻ ജയറാമിന്റെ പ്രിയപ്പെട്ട ആനയായിരുന്നു ഗണപതി. ജയറാമിന്റെ സൂപ്പർഹിറ്റ് ചിത്രമായ ആനച്ചന്തത്തിലുൾപ്പെടെ അഭിനയിച്ച് മലയാളികൾക്ക് സുപരിചിതനാണ് മംഗലാംകുന്ന് ഗണപതി എന്ന സൂപ്പർ സ്റ്റാർ. പൂരപ്രേമികളുടെ ആവേശമായിരുന്നു മംഗലാംകുന്ന് ഗണപതി. ആനകളുടെ ഭക്ഷണത്തിലെ ചിട്ടയും വൃത്തിയും എല്ലാം കൊണ്ടുതന്നെ ഈ കൊമ്പനെ അറിയപ്പെട്ടിരുന്നത് ബ്രാഹ്മണ ആന എന്നായിരുന്നു. പൊതുവെ ശാന്തശീലനായ ഗണപതി ഇടഞ്ഞ സംഭവങ്ങൾ ചുരുക്കമാണ്. കാഞ്ഞിരക്കാട്ട് തറവാട്ടിലുണ്ടായിരുന്ന മറ്റൊരാനയാണ് കേശവൻ. ചട്ടക്കാരോട് വളരെ അധികം അടുപ്പം കാണിക്കുന്ന ആനയാണ് കേശവൻ. നല്ല ഉയരവും മുന്നിലേക്ക് എടുത്തു നിൽക്കുന്ന കൊമ്പുകൾ ഇവന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവനെയും ബാബു നമ്പൂതിരിയും മംഗലാംകുന്നുകാർക്ക് വിറ്റിരുന്നു. ഇപ്പോൾ മംഗലാംകുന്ന് കേശവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന പൂവാലൻ മാത്രമാണ് ഈ തറവാട്ടിലുള്ളത്. ഇതിനു മുമ്പ് ബാബു നമ്പൂതിരിയുടെ തറവാട്ടിൽ അനേകം ആനകൾ ഉണ്ടായിരുന്നു. കാഞ്ഞിരക്കാട്ട് രാമചന്ദ്രൻ, കാഞ്ഞിരക്കാട്ട് അർജുനൻ, കാഞ്ഞിരക്കാട്ട് ബാലകൃഷ്ണൻ, കാഞ്ഞിരക്കാട്ട് മാർക്കണ്ഡേയൻ, കാഞ്ഞിരക്കാട്ട് ബാലകൃഷ്ണൻ എന്ന ബിസ്ക്കറ്റാന, കാഞ്ഞിരക്കാട്ട് ഗജേന്ദ്രൻ, കാഞ്ഞിരക്കാട്ട് രാജഗോപാൽ, കാഞ്ഞിരക്കാട്ട് ഗിരിശങ്കർ, കളകുത്താൻ കണ്ണൻ, ഇവരെല്ലാം ഈ മനയിൽ വന്നു നിന്ന് സ്നേഹലാളനങ്ങളിൽ തഴുകിപ്പോയവരാണ്. ഇപ്പോൾ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന പൂവാലൻ മാത്രമാണ് ഈ തറവാട്ടിൽ ഉള്ളത്. ബാബു നമ്പൂതിരിയുടെ സ്വന്തം തറവാടായ കുറുവിലങ്ങാട് കാഞ്ഞിരക്കാട്ട് മനക്കാരുടെ അഭിമാനമാണ് ശേഖരൻ. ആനകളിലെ അവതാര പിറവി. എവിടെയും തന്റേതായ കഴിവുകളാൽ പൂരപ്പറമ്പുകളിൽ പൊൻകിരണങ്ങൾ അണിയിച്ചൊരുക്കിയവൻ. ഏത് സദസ്സിലും തിടമ്പാനയായും കൂട്ടാനയായും നിർത്താൻ പറ്റിയവൻ. നിരവധി പട്ടങ്ങളാലും ആരാധനാ വൃന്ദങ്ങളാലും സമൃദ്ധമാക്കപ്പെട്ടവൻ. കാഞ്ഞിരക്കാട്ട് ശേഖരന്റെ ഓമന പേരാണ് പൂവാലൻ. കൊമ്പുകനം കൂടുതലുള്ള നാടൻ ആനകളിൽ ഒരുവനാണ് ഇവൻ. വാലിലെ രോമങ്ങളുടെ നിറത്തിന്റെ പ്രത്യേകത കൊണ്ട് വീണുകിട്ടിയ അപരനാമമാണ് പൂവാലൻ. ഏതോ ഒരു ആനപ്രേമി പൂരപ്പറമ്പിൽ നിന്നും വിളിച്ച പേരായിരുന്നു പൂവാലൻ. പിന്നെ ആ പേര് ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെടാൻ കാരണമായി. വർഷങ്ങൾക്ക് മുമ്പ് കോന്നി കാടുകളിൽ നിന്നും നമ്മുടെ ആന കേരളത്തിന് സ്വന്തമായവൻ. ആന കേരളത്തിലെ നിത്യഹരിത നായകൻ എന്ന് തീർത്തും വിശേഷിപ്പിക്കാൻ കഴിയും ഇവനെ. യൗവനം കാത്തു സൂക്ഷിക്കുന്നവൻ. അളവിനെ അഴകും ശാന്തതയും പെരുമാറ്റച്ചട്ടവും കൊണ്ട് തോൽപ്പിച്ചവൻ. 9.5 അടിക്കുമേലെ ഉയരം, നിലം തൊടുന്ന തുമ്പിക്കൈ, മോശമല്ലാത്ത ചെവികൾ, മികച്ച വായ്കുംഭവം, തലക്കുന്നിയും. ഏതൊരു ആനക്കമ്പക്കാരനെയും ആരാധകനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ജോഡി കിടിലൻ കൊമ്പുകൾ.
മേടം മുതൽ മിഥുന മാസം വരെയാണ് ഇവന്റെ നീരുകാലം. നീരുകാലം വളരെ ശാന്തമായ സ്വഭാവവും ചട്ടക്കാരോട് കൂറുമുള്ള ആനയാണ്. ഒരു പരിധിവരെ ഇവന്റെ കൊമ്പുകൾ തന്നെയാണ് ആന കേരളത്തിൽ ഇവന് പേരും പ്രശസ്തിയും പിന്നെ ആരാധകരെയും സൃഷ്ടിച്ചത്. സത്യത്തിൽ ശേഖരന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും ഈ കൊമ്പുകൾ തന്നെയാണെന്ന് പറയാം. കൊമ്പ് കനം, അതാണ് ഇവനെ വാങ്ങാൻ ബാബു നമ്പൂതിരിയെ ആകർഷിച്ച ഒരു പ്രധാന ഘടകം. ശേഖരനെ വാങ്ങുമ്പോൾ ഇപ്പോഴുള്ളതിന്റെ അത്രയും കൊമ്പ് കനം ഇല്ലായിരുന്നു. മലയാള നാട് കണ്ടിട്ടുള്ളതിൽ വച്ച് തന്നെ എക്കാലത്തെയും ഏറ്റവും മികച്ച ലക്ഷണോത്തമന്മാരിൽ പ്രധാനിയെന്ന് വിളിക്കാവുന്ന മംഗലാംകുന്ന് ഗണപതി ഒഴിച്ചിട്ടു പോയ ശൂന്യതയിലേക്ക് കടന്നു വന്നവനാണ് ശേഖരൻ. പാലക്കാട് ജില്ലയിലെ മംഗലാംകുന്നുകാരുടെ സ്വന്തമായിരുന്നു ഗണപതിയാനയെങ്കിലും അവന്റെ സുവർണകാലത്ത് അവനും കാഞ്ഞിരക്കാട്ട് പടിഞ്ഞാറേ മനക്കാരുടെ സ്വന്തമായിരുന്നു. പക്ഷേ ഒന്നാം തരം മോഹവില വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ അവനെ കച്ചവടം ചെയ്യാൻ മനക്കാർ തയ്യാറായി. പക്ഷേ ഗണപതി പോയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ നഷ്ടബോധം ശരിക്കും തിരിച്ചറിയുന്നത്. ഇന്ന് ഗണപതി നമ്മുടെ കൂടെയില്ല, അവനീ ലോകത്തോടു യാത്ര പറഞ്ഞു. ഗണപതി കൈവിട്ടു പോയ ശേഷം അതുപോലെ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു കൊമ്പനാനയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളായി. അങ്ങനെ ഒരുപാട് നാടുകളിൽ അന്വേഷിച്ചും അലഞ്ഞും ഒത്തിരി ഒത്തിരി ആനകളെ കണ്ട ശേഷം അവസാനം കണ്ടെത്തിയ മനസ്സിന് പിടിച്ച സുമുഖനും സുന്ദരനും അതായിരുന്നു ശേഖരൻ. അന്നുവരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന ആന പക്ഷേ കാഞ്ഞിരക്കാട്ട് തറവാട്ടിൽ എത്തിച്ചേർന്നതോടെ അവനും പേരായി, ആരാധകരുടെ ഹരമായി മാറി. അങ്ങനെ നമ്മുടെ പൂവാലന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.